എല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലും ദുർഗതികൾ ഉണ്ടാവുന്ന സമയത്ത്, എന്തെങ്കിലും സഹനം ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഈശ്വരനോട് പോയി അഭ്യർത്ഥിക്കാറുണ്ട്. ഈശ്വരനു സമക്ഷം തൻ്റെ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ സമസ്യകൾക്കെല്ലാം ഉത്തരവാദി ഈശ്വരനാണോ? നമ്മുടെ സമസ്യകളെല്ലാം പരിഹരിച്ചു തരുവാൻ ഈശ്വരൻ ഉത്തരവാദിയാണോ? നിങ്ങൾ ഏത് മൂർത്തിയുടെ മുന്നിലാണോ ചെന്ന് യാചിക്കുന്നത്, ഏത് മൂർത്തിയോടാണോ തൻ്റെ പരിതാപങ്ങൾ പറയുന്നത്, ആ മൂർത്തി എങ്ങനെ ഉണ്ടായെന്ന് ചിന്തിച്ചു നോക്കൂ. കേവലം എവിടെയോ കിടന്നിരുന്ന ഒരു പാഴ്ശിലയായിരുന്നു ആ മൂർത്തി. കുത്തുകൾ സഹിച്ച് സഹിച്ചാണ് ആ ശില ഒരു മൂർത്തിയായി, നിങ്ങളുടെ ഭഗവാനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ആ ശില പോലും എത്രയോ പ്രഹരങ്ങൾ സഹിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഭഗവാനായി മാറിയത്. എന്നിട്ട് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഏറ്റുവാങ്ങുന്ന കുത്തുകളെക്കുറിച്ചെല്ലാം ആ ഭഗവാനോടാണ് പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ ആ ശിലാരൂപം കാണുമ്പോൾ, ആ ഭഗവത് രൂപം കാണുമ്പോൾ, ആ ശിലയേറ്റുവാങ്ങിയ കുത്തുകളെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. കുത്തുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഒരു പാഴ്ശില ഭഗവത് സ്വരൂപത്തിലേക്ക് പരിവർത്തനപ്പെട്ടതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരാലും ആരാധ്യരായി മാറണമെങ്കിൽ, സമൂഹത്തിൽ ബഹുമാന്യരായൊരു വ്യക്തിയായി മാറണമെങ്കിൽ, അവനവന് തന്നെ അവനവനോടൊരു മതിപ്പുണ്ടാകണമെങ്കിൽ തീർച്ചയായും സഹിക്കേണ്ടതായി തന്നെയുണ്ട്. സഹനം മൂലം ഒരു വ്യക്തിയും ഇല്ലാതാവുകയില്ല, ആ വ്യക്തി കൂടുതൽ വിലമതിക്കുന്ന വ്യക്തിയായി മാറുകയാണ് ചെയ്യുക. എത്രയധികം പ്രഹരങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങുന്നുവോ, അത്രയധികം നിങ്ങൾ ഭഗവത് സ്വരൂപങ്ങളായി മാറുന്നു, നിങ്ങൾ ആരാധ്യരായി മാറുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരിക്കലും വിലപിക്കാതിരിക്കുക. സഹനശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇവയെല്ലാം തൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുവാനായി സംഭവിക്കുന്നതാണെന്ന് കരുതി ഇത്തരം പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യേണ്ടത് തന്നെയാണ്. ഒരു ശില ദുർബലമാണെങ്കിൽ അതിനുമേലൊരു ശില്പം പണിയുവാൻ സാധിക്കുകയേയില്ല. ശില്പിയുടെ ആയുധങ്ങൾ ഒരു തവണ സ്പർശിക്കുമ്പോഴേക്കും ആ ശില നുറുങ്ങിപ്പോകുന്നതാണ്. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും പ്രഹരമേറ്റു വാങ്ങേണ്ടി വരുമ്പോഴേക്കും പൊട്ടിപ്പോകുന്ന മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മഹാനായി മാറുവാൻ കഴിയുകയേയില്ല. അതിനാൽ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഘട്ടങ്ങളിൽ അവിടെ നിന്നും പലായനം ചെയ്യാതിരിക്കൂ. പ്രഹരങ്ങൾക്കൊടുവിൽ നിങ്ങളൊരു സുന്ദരമൂർത്തിയായി മാറുമെന്നത് സദാ ചിന്തിക്കൂ.